9 3 5 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
വർഗവും വർഗമൂലവും അതെ ലെറ്റ്സ് ക്രാക്ക് പ്രിലിംസ് എപ്പിസോഡ് നമ്പർ 3 ആണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ വർഗവും വർഗമൂലത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈസി ടു ഹയർ ലെവലാണ് പി എസ് സിക്ക് ചോദിക്കുന്നത് മാത്രമല്ല എസ് എസ് സിയുടെ ചോദ്യങ്ങൾ വരെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഹയർ ലെവലിൽ മെയിൻസിനൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആദ്യം ചെയ്ത് നോക്കേണ്ടത് രണ്ട് മൂന്ന് ഈസി ആയിട്ടുള്ള ചെയ്ത് പിന്നെ ഹയർ ലെവലിലേക്ക് പോവാം റൂട്ട് ഓഫ് 30+30+ നോക്കി ഇത് എല്ലാം ഒരേ നമ്പറാണ് ഒരു റൂട്ടിൻ്റെ ഉള്ളിൽ 30 ഉണ്ട് വീണ്ടും 30 വീണ്ടും റൂട്ട് ഓഫ് 30 എക്സെട്ര ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് സാധാരണ നമ്മളൊരു വർഗം വരികയാണെന്ന് വിചാരിക്കുക റൂട്ട് ഓഫ് 36 മാത്രമാണ് എന്ന് വിചാരിക്കുക 6 കിട്ടില്ല ആൻസർ ഇനി റൂട്ട് ഓഫ് 36 ഇൻറ്റു റൂട്ട് 36 ആണ് എന്താ വരിക റൂട്ട് ഓഫ് 36 വരും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റൂട്ട് വന്നാൽ പിന്നെ 6 36 ഇൻറ്റു 6 വരും ഇങ്ങനെയല്ലേ വരിക പക്ഷേ ഇവിടെ പ്ലസ് ആണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടുപിടിക്കാം ഇത് കുറേ ഉണ്ടായിരുന്നു അല്ലേ 30 റൂട്ട് നമുക്ക് അറിയില്ല അപ്പോൾ അതിൻ്റെ മാർഗം എന്താണ് ശരിക്കും നമ്മളിത് ചെയ്യേണ്ട ലോജിക്ക് ഇത്രയേ ഉള്ളൂ ഇതിന് ശരിക്കും എക്സ് കൊടുക്കുക നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കുക ശരിക്കും ഇത് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് എക്സ് ആണ് ഇവിടെ എക്സ് സ്ക്വയർ ആക്കുമ്പോൾ ഇതിലൊരു റൂട്ട് പോകും അങ്ങനെയൊക്കെയാണ് നോർമൽ കേസിൽ പൊതുവെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കാണുക അങ്ങനെയും ചെയ്യട്ടോ എക്സ് സ്ക്വയർ എന്നിട്ട് ഒരു പോളിനോമിയലിൻ്റെ ഇക്വേഷൻ വെച്ചാൽ കിട്ടുന്നത് അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നല്ലത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഷോർട്ട് കട്ട് ഉണ്ട് എക്സും വൈയും എക്സ് സ്ക്വയറും മറ്റേ നമ്മുടെ ദ്വിമാന സമവാക്യമൊക്കെ ഉണ്ട് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 30 എന്നുള്ള നമ്പർ എപ്പോഴും ഇതിൽ തരുന്ന നമ്പർ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ് തൊട്ടടുത്ത രണ്ടെണ്ണം തമ്മിൽ ഗുണിച്ചതായിരിക്കും തൊട്ടടുത്ത രണ്ട് നമ്പർ തമ്മിൽ ഗുണിച്ചതായിരിക്കും ഏതൊക്കെയായിരിക്കും തൊട്ടടുത്ത രണ്ട് നമ്പറാണെങ്കിൽ 4-3 അല്ലല്ലോ 12 അല്ല 4-5 20 അല്ല 5×6 30 അപ്പം നിങ്ങൾക്ക് മനസ്സിലായി 5×6 30 ഉള്ളിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകൾ ഏതൊക്കെ തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകൾ 5×6 അല്ലേ 30 വരും 5×6 30 വന്നു ഉത്തരം ഇതിൽ തന്നെ ഉണ്ട് ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ 5 അല്ലെങ്കിൽ 6 ഇതിലേതോ ഒന്നാണ് ഉത്തരം ഇതിലേതായിരിക്കും ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് 6 ആണ് പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ പറയും ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം പറയാം 5×6 30 വലിയ ഉത്തരം 6 വലുതല്ലേ വലുതാണ് കൂട്ടത്തിൽ വലുതാണ് 5×6 കൂട്ടത്തിൽ വലുതാണ് 6 ഇതെങ്ങനെ വലുതാണെന്ന് തീരുമാനിക്കുക പ്ലസ് കണ്ടോ വലുതാണ് പ്ലസ് ആണോ ചോദ്യത്തിൽ അങ്ങനെയാണെങ്കിൽ വലുതാണ് ചോദ്യം ഞാൻ മാറ്റുകയാണ് ഒറ്റയടിക്ക് ചോദ്യം ഞാൻ മാറ്റുകയാണ് ഇവിടെ ഈ പ്ലസ്സൊക്കെ ഞാൻ വായിച്ചു കളയുകയാണ് പ്ലസ് എല്ലാം വായിച്ചു കളഞ്ഞ് ഞാൻ എന്താക്കുകയാണ് മൈനസ് ആക്കുകയാണ് മൈനസ് മൈനസ് ഇവിടെ ഇവിടെയും മൈനസ് ഇവിടെയും മൈനസ് അപ്പോഴും 5 അല്ലെങ്കിൽ 6 ഉത്തരം എന്ന് പറയുന്നത് ചെറുതായിരിക്കും മൈനസ് അല്ലേ മൈനസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ചെറിയ ഉത്തരമായിരിക്കും ആൻസർ ഉണ്ടാവുക അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു പ്ലസ് ഇതിന് നടുക്ക് പ്ലസ് വന്നാൽ വലിയ ഉത്തരം തമ്മിൽ തമ്മിൽ രണ്ട് നമ്പർ തമ്മിൽ ഗുണിക്കുകയല്ലേ അപ്പോൾ ഈസിയാണ് ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ആൻസർ പറയണം കമൻറ്റ് ചെയ്യണം വീഡിയോ ഒരു പ്രീമിയർ വീഡിയോ ആണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ക്രീനിൽ ചോദ്യം എന്താ നിങ്ങളുടെ മുന്നിലുണ്ട് ഉത്തരം ഒറ്റയടിക്ക് പറയണം 56 എല്ലാം മൈനസ് ആണ് അപ്പോൾ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വേണം ചെറുതാണ് 56 എന്ന് പറയുമ്പോൾ ഏതൊക്കെ തമ്മിൽ ഗുണിച്ചതാണ് 7 അല്ലെങ്കിൽ 8 7 8 56 തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം അല്ല വേറെ വേറെ ദൂരമുള്ള നമ്പറൊന്നും ആയിരിക്കരുത് 7 8 7 ആണോ 8 ആണോ പ്ലസ് അല്ലല്ലോ പ്ലസ് അല്ല അപ്പോൾ വലുതെടുക്കണ്ട പ്ലസ് എന്ന് പറഞ്ഞാൽ വലുതല്ലേ വലുതാവുകയാണ് പ്ലസ് അപ്പോൾ 7 ആണ് ചെറുത് മൈനസ് ആവുകൊണ്ട് 7 ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ വലിയ നമ്പർ വന്നു നമ്മൾ എന്ത് ചെയ്യും ഇവിടെ പ്ലസ് ഒക്കെ തന്നെയാണ് സംഭവം നമുക്കറിയില്ല ഓപ്ഷൻ തരാം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ABCD ഓപ്ഷൻ തരാം A 10 B 11 C 12 D 13 ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇവരൊക്കെ തമ്മിൽ തമ്മിൽ ഗുണിച്ചാൽ 10 ഉം 11 ഉം അല്ലല്ലോ 110 അല്ല 11 ഉം 12 ഉം ആണോ 12 ഉം 13 ഉം ആണോ ശരിക്കും 12 ഉം ഇത് എങ്ങനെ അറിയും 3 2 ഗുണിച്ചാൽ 6 അല്ലേ അപ്പോൾ എന്തായാലും 6 അല്ല അപ്പോൾ 10 ഉം അല്ലേ 11 ഉം 12 ഉം ആവാനാണ് സാധ്യതയുള്ളത് നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കുക 11 × 12 നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ ഔട്ട്കട്ട് ഉണ്ട് 12 ന് 11 കൂടി ഗുണിക്കാൻ 2 എടുത്തു
AG1 multiplication shortcut na alochikkile AG1 alli quicker maths nu search cheyadam AG1 quicker maths alli multiplication shortcut nokke edu kittum 2 2 1 3 1 132 enneyana 12 11 aa 12 answer 12 alli 11 le eda veriya plus plus vanna velud veliya answer vannu adutha question idu pole thana elupa vaana 72 nammal ee oru type last question aanu plus minus um veruna questions aanu nammal cheyunna plus vaana veliya answer minus on each other, but then you have one, very own leather, etc. on the one down among the chain. Upon the Leprman Slaganum, Inger, etc. and over a stop and stop and then you shall very deliver a question. Etc. Lunders continue side to go on Angin the choosing of Matra and Chosia, Edward Trend, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചെയ്യാന്ന് വെച്ച സ്പീഡിൽ നിങ്ങൾ ഓടി അടിച്ച് ചെയ്യും പക്ഷേതല്ല എന്താണ് കണ്ടിന്യൂസ് ഉണ്ടോ എവിടെ നമുക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് ഇവിടെ പല പല നമ്പർ ആവും അതൊരു മാറ്റമുണ്ട് അത് മാത്രമല്ല ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഡോട്ട് ഒന്നും ഇല്ലല്ലോ ഇത് ഇവിടെ അവസാനിച്ചു ശരിക്കുന്നത് ഉത്തരം ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് പലപ്പോഴും ഒരു ലെഫ്റ്റ് ടു റൈറ്റ് സൈഡിൽ ചെയ്താൽ ചിലപ്പോൾ അത് ഓക്കെ ആവണമെന്നില്ല അപ്പോൾ ഇതുപോലെ വലിയ റൂട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ അവസാനത്തു നിന്ന് എടുക്കുക ചിലത് നമ്മൾ ചിലപ്പോൾ തുടങ്ങേണ്ടത് അവസാനത്തിന് ആദ്യത്തിലായിരിക്കും നമ്മൾ ആദ്യം നിന്ന് തുടങ്ങിയാൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല പല കാര്യങ്ങളും അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ അപ്പോൾ പലതും നമ്മൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്താണ് ഉണ്ടായത് എന്നുള്ളത് നമുക്കൊരു ഓർമ്മ വേണം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ഇവിടെ അവസാനം എന്തിൽ നിർത്തിയതാണ് ഇവിടെ 81 റൂട്ട് അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരും അവസാനത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് പോകുന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അപ്പോൾ എന്തായാലും റൂട്ട് 81 ആണ് റൂട്ട് 81 ആണ് എന്താ വരിക 9 ആണ് അവസാനത്തെ ആൻസർ ഇനി ഇങ്ങോട്ട് പോരുക അപ്പോൾ എന്തായിരിക്കും നമ്മൾ പറഞ്ഞു അവസാനത്തു നിന്ന് പോയാൽ എല്ലാം ശരിയാവും 49 അല്ലേ 49 നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം 49 എന്ന് പറയുമ്പോൾ എന്താ വരിക 7 അല്ലേ വരിക 7 49 അപ്പോൾ ഈ 7 ആണ് ഇവിടെ വന്നത് ഈ 7ഉം 29 കൂടി പ്ലസ് ചെയ്യുക അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് 9 അറിയാം 81 ആണ് അപ്പോൾ 49 എന്ന് പറഞ്ഞാൽ 7 7 29ഉം 36 അല്ലേ 36 അല്ലേ കിട്ടിയത് 36 എന്ന് പറഞ്ഞാൽ 6 ഈ 6ഉം 10ഉം 10ഉം 6ഉം എത്രയാണ് 16 16 റൂട്ട് എത്രയാണ് ആൻസർ 4 ആണ് അവസാനത്തിന് ആദ്യത്തേക്ക് പോയാൽ മതി അപ്പോൾ എല്ലാം ശരിയാവും അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് സ്പീഡിൽ ചെയ്ത് നോക്കുക വീഡിയോ പോസ് ചെയ്യുക അപ്പോഴാണ് വീഡിയോ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആവുക ഒന്നല്ല ലാസ്റ്റ് 1 8 9 9 3 25 5 25 5 5 ആൻസർ 5 പോലും മനസ്സിലായോ ഇങ്ങനെ വേണം ചെയ്യാൻ അത് ഞാൻ പറഞ്ഞു വന്ന രീതിയിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ 3 സെക്കൻഡ് കൂടെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിൽ എഴുതാതെ തന്നെ കണ്ടുപിടിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായതുകൊണ്ട് ഞാൻ എഴുതിയാലേ എല്ലാം ശരിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു 8 1 9 9 എന്ന് പറയുമ്പോൾ 3 അല്ലേ 22 3 25 25 എന്ന് പറയുമ്പോൾ 5 വീണ്ടും 20 5 22 5 അല്ലേ 25 5 വീണ്ടും 20 5 25 5 ഈ ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ കണ്ടുപിടിക്കാം ഞാൻ പറഞ്ഞു ഇത് നമ്മൾ മായിച്ചിട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ് ചെയ്തത് നിങ്ങൾ തൽക്കാലം നോട്ട് അടച്ച് വെച്ചിട്ട് ഇവിടെ നോക്കിയിരുന്നാൽ മതി 8 1 9 അല്ലേ 8 1 9 9 3 22 3 25 25 5 20 5 25 വീണ്ടും 5 20 5 25 ആൻസർ 5 തെറ്റിപ്പോയത് ആൻസർ 5 ആണ് പ്ലസ് മൈനസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് പ്ലസ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട് കാണുന്നുണ്ട് എങ്ങനെ ചെയ്യാം ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു ചോദ്യത്തിൽ ഒന്നും നിങ്ങൾ എന്താ നോട്ടിൽ എഴുതാൻ പാടില്ല ചോദ്യം എഴുതാനല്ലോ അല്ലേ ചോദ്യം എഴുതാതെ ഉത്തരം സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ചെയ്യണം 6 ഇവിടെ 6 വന്നുല്ലേ ഇവിടെ എത്ര വരും 106 ന് 6 പോയി 106 ന് 6 പോയാൽ 100 100 ആകുമ്പോൾ 10 10 ആണ് വരിക ഇവിടെ ഇവിടെ വരെ ആൻസർ 10 ആണ് 10ഉം 390ഉം എത്ര വരും 400 400ൻ്റെ റൂട്ട് എത്രയാണ് 20 ആണ് വരിക ഇവിടെ ഉത്തരം 20 ഇവിടെ എത്തി നിൽക്കുമ്പോൾ 20 നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി നിങ്ങൾ എഴുതണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുകയാണ് 20ഉം 44ഉം 64 റൂട്ട് 64 എന്ന് പറയുന്നത് 8 ആണ് സിംഗിൾ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കണം എത്ര സ്പീഡിൽ ചെയ്യണോ അത്രയും സ്പീഡിൽ നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എജു ഓൺ ലേണിംഗ് എന്നുള്ളത് നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട് എജു ഓൺ ലേണിംഗ് എന്ന് തന്നെ സെർച്ച് ചെയ്യണം കാരണം നമ്മുടെ പേര് അങ്ങനെയാണ് എജു ഓൺ ലേണിംഗ് സൊല്യൂഷൻ ആണ് പക്ഷെ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട എന്താണ് ഇ ഡി യു ഓൺ ലേണിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെലിഗ്രാം ചാനൽ വരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർഗവും വർഗ്ഗമൂലത്തിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അന്ന് തന്നെ ഉണ്ടായിരിക്കും
നിങ്ങൾക്ക് പിന്നീട് ആണെങ്കിൽ ഫയൽസ് നോക്കിയാൽ മതി. നമുക്ക് അടുത്ത കാറ്റഗറി, ഇതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ എളുപ്പമാണെന്ന് തോന്നുന്നു പൊതുവേ ഒരു ബേസ് ലെവൽ അറിയുന്ന ആളുകൾക്ക്. അടുത്ത ലെവലിൽ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പി എസ് സി എക്സാം ഇതുവരെ നിങ്ങൾ കാണാത്ത കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് എടുത്തിട്ടുള്ളത്. ഒരു റൂട്ട് തരും, വേറെ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള റൂട്ട്സ് തരും, ഇതൊക്കെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. ഇത് ചെയ്യാൻ മറ്റൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റൂട്ട് 33 5.742 ഇവിടെ 33 ഇല്ലല്ലോ, ഇവിടെ 33 ആക്കണം, എങ്ങനെ ആക്കും, അവിടെയാണ് കൺഫ്യൂഷനല്ലേ. ഇവിടെ നമ്മൾ തന്നിട്ടുള്ള ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 3/11. ഇതെങ്ങനെ ഇവിടെ 33 ആക്കിയെടുക്കും എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. 33 ആക്കാം, ഇവിടെ 11 ഗുണിക്കല്ലേ, വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ താഴെയും 11 ഗുണിക്കണം, അപ്പോഴാണ് തുല്യമാവുക. മുകളിലും താഴെയും 11 ഗുണിച്ചാലാണ് എല്ലാം ശരിയാവുക. അപ്പോൾ ഇവിടെ 3 ഉം 11 ഉം 11 × 11 33 മുകളിലായി അല്ലേ, റൂട്ട് ഓഫ് 33 ആയി. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താഴെ എന്തായി നമുക്കിവിടെ 121 അല്ലേ അല്ലേ, അതാണ് താഴെ നമുക്കിവിടെ 121 ആയി 11 × 11. അപ്പോൾ നമുക്കിവിടെ എന്ത് മാത്രം താഴെ ആൻസർ ഇല്ല, താഴെ 11 ആണ് എന്തായാലും. മുകളിൽ എന്ന് പറയുന്നത് റൂട്ട് 33 അല്ലേ, ഇതിൻ്റെ റൂട്ട് 11, ഇതിൻ്റെ റൂട്ട് എത്രയാണ്, 5.742. ഇനി ഇത് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി ആൻസറായി. ഇത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നേരെ ഡിവൈഡ് ചെയ്താൽ മതി. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഡിവൈഡ് ചെയ്യണം 5. അപ്പോൾ ഞാൻ പോയിൻ്റ് ഇല്ലാതെ ഡിവൈഡ് ചെയ്യണം. 7/42 ഡിവൈഡ് ബൈ 11, ശരി ഇതെന്നെ കട്ട് ചെയ്യട്ടോ ഇവിടെ വേണമെങ്കിൽ. നിങ്ങൾക്ക് പറഞ്ഞാൽ കുറച്ച് എളുപ്പമായിട്ട് 5, 11, 55 2, 11, 22 അപ്പോൾ നമുക്ക് എന്തായാലും 522 ആണ് ആൻസർ. പോയിൻ്റ് കൂടി കൊടുക്കണം, അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. 522 പോയിൻ്റ് എങ്ങനെ കൊടുക്കാം, അവിടെ നമുക്കറിയേണ്ടത് എത്ര ദശാംശം ഉണ്ടെങ്കിലും 1, 2, 3 ഇവിടെ 1, 2, 3 3 ദശാംശമുണ്ട് ആൻസർ ഇതാ വരിക. ദശാംശം ഇതാ മാറിപ്പോവും, അപ്പം നോക്കിയിട്ട് അങ്ങനെയല്ല എടുക്കേണ്ടത്, എത്ര ദശാംശം നോക്കിയാൽ 1, 2, 3 522 3 ദശാംശം 0.522. അടുത്തത് ഇതേ കാറ്റഗറിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റൂട്ട് 15 ഉണ്ട്, 3/8 എങ്കിൽ റൂട്ട് 5/3 നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ ചെയ്ത് വരുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 5×3/3 × 3 9 കിട്ടി. 9 റൂട്ട് എന്ന് പറയുമ്പോൾ 3 തന്നെയാണ്. ഇവിടെ 3.88 ഉണ്ടാണ് റൂട്ട് 15, 3.88 കിട്ടി. ഇനി എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുക, വേറെ മാർഗമില്ല. ഇവിടെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ 8+8 16, 3 19 തുല്യമായിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പോയിൻ്റ് വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പോയിൻ്റ് വരില്ല, എന്തായാലും കുറേ വാല്യൂ വരും, കൃത്യമായിട്ട് ഉത്തരം ഉണ്ടാവുമോ. ഇവിടെ 3.87 ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ, എന്തുകൊണ്ടാണ്, 8, 7, 15, 3, 18 അക്കങ്ങളുടെ തുക കൂട്ടുമ്പോൾ 3 എന്താ പറയുക മൾട്ടിപ്പിളാണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 3.88 പറ്റില്ല. അപ്പോൾ നമുക്ക് 358 എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശ വാല്യൂ എടുത്താൽ മതി, 358 അല്ലേ വരിക. 3, 1, 3, 3 ബാക്കി 8 എഴുതി വെച്ചു 2, 3, 6 28 എഴുതി വെച്ചു 28 എന്ന് പറയുമ്പോൾ 9×3 20 9×3 27 അല്ലേ വരിക, അതെ 27. അപ്പോൾ അപ്രോക്സിമേറ്റ് നമുക്ക് എത്രയാണ് വരിക, 129. പിന്നെയും നമുക്കെന്താണ് വേണമെങ്കിൽ എഴുതി വെക്കാം, 3 ഒക്കെ വരും 0.3 ഒക്കെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, നമുക്കൊരു അപ്രോക്സിമേറ്റ് എടുക്കാം, 129 അല്ലേ, ഇതല്ലേ അപ്രോക്സിമേറ്റ് വരും. 2 ദശാംശം കൊടുക്കുക, നമുക്കിവിടെ 2 ദശാംശം അല്ലേ ഇതിലുള്ളത്, 1 അല്ലെങ്കിൽ 29, ചിലപ്പോൾ 1.2933 ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും, അതാണ് ഉത്തരത്തിൽ നമ്മൾ കാണുന്നത്. 1.93 എന്ന് എഴുതി വയ്ക്കുക. നിങ്ങൾ ഇടയ്ക്ക് എക്സാമിന് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എഡ്യു ഓൺ ലേണിംഗ് ടെലിഗ്രാം ചാനലിൽ, ടെലിഗ്രാം ചാനൽ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ്, ഒരുപാട് PDF മെറ്റീരിയൽ ഉണ്ട്, റെഗുലറായിട്ട് SCERT ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മാത്സിൻ്റെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഒരു വലിയൊരു പാക്കേജാണ്, ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പഠിക്കാൻ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഇത്തരം ടെലിഗ്രാം ചാനൽ, നമ്മുടെ ടെലിഗ്രാം എഡ്യു ഓൺ ലേണിംഗ് ടെലിഗ്രാം ചാനൽ മെമ്പർ ആകാൻ പറയാം. നമുക്ക് അടുത്തൊരു ഹയർ ലെവൽ എന്താണ് അടുത്ത് വരാൻ പോകുന്നത്, നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, 8/1/2² - 7/1/2² ഇത്രയുണ്ട് സ്ക്വയറും അല്ലേ, സ്ക്വയർ റൂട്ട് ഉണ്ട്, വർഗ്ഗവും വർഗ്ഗവും ഉണ്ട്, ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, 2 സംഖ്യകളുടെ സ്ക്വയറും മൈനസും ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, 2 സംഖ്യകളുടെ സ്ക്വയറും മൈനസ് ഉള്ളത് എന്താണത്, a² - b² പിള്ളേച്ചം പണ്ട് പിള്ളേച്ചല്ലല്ലോ, നമ്മുടെ ചാക്കോമാഷാണല്ലോ അല്ലേ, ചാക്കോമാഷ് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇക്വേഷൻ എനിക്ക് തോന്നുന്നു ആ ഒരു അല്ലേ ഒരു
സിനിമയിലാണെന്ന് തോന്നുന്നു. എന്തായാലും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമ്മൾ പൊതുവെ എസ്ക്കല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷനും പഠിക്കണം, പക്ഷെ അത് ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ ചെയ്യാം, ഇത് എ ആണ് ഇത് ബി ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ എ എന്നുള്ള നമ്പറിന് അല്ലെങ്കിൽ 8 1 2 എന്ന് മാറ്റി എഴുതിയിരിക്കുകയാണ് ഞാൻ. ഇത് നമ്മൾ ഗുണിക്കാൻ നോക്കി 8 2 16 പ്ലസ് 1 16 1 17 17 എ ബൈ 2 ആക്കി വെച്ചു. കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടി പറയുകയാണ് 7 2 തമ്മിൽ ഗുണിക്കുക പ്ലസ് ചെയ്യുക. 7 2 14 1 15 2. ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 17 2 പ്ലസ് 15 2, അത് എന്തുകൊണ്ടാണ് കിട്ടിയത്? എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനുള്ള ലോജിക്കാണ് എ പ്ലസ് ബി. ഇനി എ മൈനസ് ബി എയും ഉണ്ട് ബിയും മൈനസ് ചെയ്തു. 17 15 രണ്ടും താഴെ അംശം മാറ്റം ഉണ്ടെങ്കിലും ഛേദം ഒന്ന് തന്നെയാണ്. 17 15 32 2 ഇൻറ്റു 17 15 പോയാൽ 2, 17 15 പോയാൽ 2 2 ഒന്നല്ലേ വരിക. 32 2 16 ആണല്ലോ ആൻസർ എന്ന് വിചാരിക്കും. ഓപ്ഷനിൽ പല പല ആൻസർ ഉണ്ടാവും. ഓപ്ഷനിൽ എ 4, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 32, ഓപ്ഷൻ ഡി 8, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യും 16. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം റൂട്ട് ബാക്കിയുണ്ട്. ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ സംഭവിക്കാറുള്ളത്. ഒരു മാർക്ക് പോകാൻ ഇത് മാത്രം മതി. റൂട്ട് 16 എന്ന് പറയുമ്പോൾ ആൻസർ 4 ആണ് വരും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ആവശ്യമാണ്. അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടൊക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് മാത്സുമായിട്ട് ബന്ധപ്പെട്ട വാട്സപ്പ് ക്ലാസ്സുകൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു നമ്പർ തരാം. 9048 679 679. ജസ്റ്റ് നിങ്ങൾ വാട്സാപ്പിൽ ഈ നമ്പർ സേവ് ചെയ്തിട്ട് ക്ലാസ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും വാട്സാപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും നമുക്ക് അടുത്തൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, വലിയ സംഖ്യ ഏത്? സസീലൊക്കെ എക്സാമിന് ചോദിക്കുകയാണ്. പി എസ് സി എക്സാംസിനും എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഫയർമാൻ എക്സാമിന് ചോദിച്ചതാണ്. എന്തായാലും 10th ലെവൽ പ്രിലിംസ് എക്സാം അല്ലെങ്കിൽ മറ്റുള്ള പി എസ് സി എക്സാംസിനൊക്കെ പഠിക്കുന്ന ആൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെ ചെയ്യും, വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. റൂട്ട് ഉണ്ടല്ലേ, എല്ലാത്തിനും റൂട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ഓക്കെ ആണ്. ഇതാണ് 5√5 അഞ്ചും 3√5 അതേതാ വലുത്? 5√5 തന്നെയാണ്. പക്ഷേ ഇതിൽ കൺഫ്യൂഷനാണ്, ഇതിൽ എന്ത് വരും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെയ്യേണ്ട ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് എ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 5√5 ഉള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇത് റൂട്ടിനുള്ളിലേക്ക് കൊണ്ടുവരിക. അതായത് ഈ 5 റൂട്ടിനുള്ളിലേക്ക് വരുമ്പോൾ എന്താവും? ഓൾറെഡി 5 ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ 5 × 5 അല്ലേ. അപ്പോഴല്ലേ നിങ്ങൾ ആ ചോദിക്കുക 5 5 25 ഉള്ളത് 5√5 ആവുള്ളൂ. അപ്പോൾ അതേപോലെ ഇതേപോലെ ഫോർമാറ്റിൽ കൊണ്ടുവരിക. എനിക്ക് വേണ്ടത് 5√5 ഈ ഒരു ഫോർമാറ്റല്ല വേണ്ടത്. എനിക്ക് വേണ്ട ഫോർമാറ്റ് ഞാൻ പറഞ്ഞു, ഇതാണ് വേണ്ടത്. ഓരോന്നും ഇതേപോലെ വേണം. ഫസ്റ്റ് ഞാൻ എ എഴുതി വെച്ചു. അപ്പോൾ റൂട്ട് 125 അല്ലേ, അത് ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ബി ഞാൻ എഴുതി വയ്ക്കുകയാണ്. എന്താ ബി വരിക? ഇവിടെ ശരിക്ക് 7 ഉള്ളിലേക്ക് പോകുമ്പോൾ 49 ആവും, 49 × 2 ആവും, അപ്പോഴാണ് ശരിയാവുള്ളൂ. 49 ഇരട്ടി കാണാൻ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ പഠിച്ചു. 49 ഇരട്ടി 40 40 80 80 12 98 റൂട്ട് 98 റൂട്ട് 125 കേട്ടോ, അത് റൂട്ട് 98 ആണല്ലോ. അടുത്ത സി നമുക്ക് നോക്കാം. 3 ഇവിടെ എന്താ വരിക? 3 അങ്ങോട്ട് പോകുമ്പോൾ റൂട്ട് 9 × 5 ആവും അല്ലേ. 3 3 9 9 × 5 45 റൂട്ട് 45. ഡി എന്താ വരിക? റൂട്ട് ഓഫ് 13 × 2 അങ്ങോട്ട് പോകുമ്പോൾ 4 40 12 റൂട്ട് 52 അല്ലേ. 40 12 40 12 അല്ലേ, ശരിയാണോ? റൂട്ട് 52 അല്ലേ. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. 125 98 45 നമുക്കിവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ 52 തന്നെയാണ്, എല്ലാം വാല്യൂ കറക്റ്റാണ്. ഇനി ഇതിലേതാ വലുത്? 125 45 98 52, ഇതിൽ ഏറ്റവും വലുത് റൂട്ട് 125 അല്ലേ. അതെ, അപ്പോൾ ആൻസർ എ ആണ് ആൻസർ വരും. ഇനി ഏറ്റവും ചെറുത് ചോദിച്ചാൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഈ വലിയ സംഖ്യയ്ക്ക് പകരം എക്സാമിന് ചെറിയ സംഖ്യ, ഇതേ ചോദ്യം നിങ്ങളൊന്ന് മാറ്റി എഴുതി വെച്ച് നോക്കി, ചെറിയ സംഖ്യ ഏത്? അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവണം ഇവിടെ? 125 98 52 45 ഇതാണ് സി ആണ് ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നേരത്തെ നമ്മൾ ചെയ്തത് വലുത് 5√5 ചെറുത് ഇതുമായിരുന്നു. അപ്പോൾ അത് കോംപ്ലിക്കേഷൻ ഇല്ലാതെ നിങ്ങൾ എഴുതി വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
ഇപ്പോൾ ചെയ്ത ക്വസ്റ്റിൻ്റെ സിമിലർ ക്വസ്റ്റൻ ആണ് ചെറിയ സംഖ്യയുടെ ചോദ്യം. 4√7, 8√9, 5√6, 7√3. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗുണിക്കുക. നിങ്ങൾ എങ്ങനെ ഗുണിക്കണം? ഇവിടെ റൂട്ട് എടുക്കുക, ഇവിടെ എന്ത് ചെയ്യണം, 7 × 16 ചെയ്യുക. ഇവിടെ റൂട്ട് എടുക്കണം, 9 × 64 ചെയ്യണം. 8 × 64 അല്ലേ. ഇവിടെ റൂട്ട് എടുക്കണം, 6 × 25 ചെയ്യണം. ഇവിടെ റൂട്ട് എടുക്കണം, 3 × 49. ഇങ്ങനെ നോക്കി നമുക്ക് മനസ്സിലാവും. വലുത് നമുക്ക് കമ്പാരിസൺ നടത്തി ചെയ്യാം, ഇല്ലാതെയും ചെയ്യാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലുത് ഇവിടെ 9 × 64 ആണ്. പിന്നെ ഇതായിരിക്കും, നോക്കെന്തായാലും 9 × 64 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 640, ഒരു നിയറസ്റ്റ് ഒരു 576 വരും, അല്ലെങ്കിൽ 640 ബാക്കിൽ തൊട്ടടുത്ത്, 640 തൊട്ടടുത്തുള്ള വാല്യൂ 640 അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം 64 എന്ന് പറയുമ്പോൾ എന്താണ്, 176 തോന്നുന്നു, 576. അപ്പോൾ 64 × 9 അല്ലേ, 9 × 4 = 36 = 3 അല്ലേ, 54 × 5 = 76 തന്നെയാണ്. ഓൾറെഡി ഞാൻ നേരത്തെ നോക്കി വെച്ചാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 16 × 7 70 × 42 112 വരും. റൂട്ടാണ് ഇതൊക്കെ, ഇതൊക്കെ റൂട്ടാണ്. ഇവിടെ 112 × 576. ഇനി ഇവിടെ 6 × 25 എത്ര വരും, 150 വരിക. റൂട്ട് 150, കാരണം 4 × 25 100, പിന്നെ ബാക്കി 2 × 25 150. 150 ഒന്ന് റൂട്ട്. 49 × 3, 50 × 3 എന്ന് പറയുമ്പോൾ തന്നെ എന്തായി, നമുക്ക് ഒരു 49 കുറച്ചാൽ മതി. എന്തായാലും നമുക്ക് വേറെ ഇത് ചെയ്യാം. 49 × 3, 9 × 27 = 2, 3 × 12 2, 147 വരും. നമുക്ക് നോക്കാം, 9 × 27 = 2, 4 × 12 147 വരും. ഇത് ഏതാ, ചെറുത് ഏതാണെന്ന് ചോദിച്ചത്, ചെറിയ സംഖ്യ ഏത്, 112, 150, 147. ആൻസർ 112 ആൻസറാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ആൻസർ വരിക. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വർഗ്ഗമൂലം കാണാനുള്ളത്. ഒരു വലിയ ക്വസ്റ്റൻ ഉണ്ട്, ചെറുതുണ്ട്. ചെറുത് വേണം, വലുത് വേണം. നമുക്ക് ആദ്യം വലിയ ക്വസ്റ്റൻ ചെയ്യാം. 2 × 5 × 7 × 2 അല്ലേ, കുറേ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്ത് പെയർ ആക്കിയാൽ മതി, രണ്ട് നമ്പറുള്ള പെയർ നോക്കി. ഈ രണ്ടിന് ഒരു പെയർ കണ്ടുപിടിക്കുക, 2 × 2 2 × 2 = 4 അല്ലേ. അപ്പോൾ ഉത്തരം 2 തന്നെയാണ്. വർഗ്ഗമൂലം എടുക്കാൻ പറഞ്ഞാൽ ഇത് നേരെ റൂട്ട് കൊടുക്കുന്നതാണ് പരിപാടി. അപ്പോൾ ശരിക്കും 2 × 2 = 4, അപ്പോൾ അതിന് ഉത്തരം 2 ആയി. ഇനി 5 ന് ഒരു പെയർ ഉണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഇല്ലായിരുന്നു. 5 ന് പെയർ ഉണ്ടോ, ഉണ്ട്. 5 × 5 25 അല്ലേ, അപ്പോൾ 5 തന്നെയാണ്. 7 ന് പെയർ ഉണ്ട്, 7, അപ്പോൾ × 7 എഴുതി വെച്ചു. ഇനി 2 ന് പെയർ 2 ഉണ്ട്, ക്ലിയർ ആണല്ലോ. അപ്പോൾ 2 ന് പെയർ 2 ഉള്ളതുകൊണ്ട് 2 തന്നെ എഴുതി വെച്ചു, അത്രേ ഉള്ളൂ. ഇനി ഏതെങ്കിലും പെൻഡിങ് ബാക്കി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇവിടെ എന്തെങ്കിലും 8 ബാക്കി ഉണ്ടെങ്കിൽ റൂട്ട് ഇട്ടൊന്ന് എഴുതാം. റൂട്ടുള്ളത് എഴുതാം ബാക്കി ഉണ്ടെങ്കിൽ. നമുക്ക് നോക്കാം, 2 × 5 10 × 7 = 70, 2 × 140. ഇനി റൂട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി റൂട്ട് നമ്മൾ പുറത്തെടുത്ത് എഴുതി വെച്ചു. 140 നമ്മളിവിടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, 140 തന്നെയാണ് ആൻസർ വരിക. നമുക്കിവിടെ ചിലപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റനിൽ ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ വരിക എന്ന് വിചാരിക്കാം. ഞാൻ വലിയ ലെങ്ത്തായിട്ട് എഴുതുന്നില്ല. ഇപ്പോൾ 2 ഉണ്ടല്ലേ, ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ച ക്വസ്റ്റൻ തന്നെ നമുക്ക് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാം. 2 × 7 × 5 × 7 × 2 എഴുതി വയ്ക്കാം. റൂട്ട് എടുക്കാനുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ 2 ഒരു പേരുണ്ട്, 2 ഓക്കെ അല്ലേ. 7 ഒരു പേരുണ്ട്, 7, 2 × 7. ഇവിടെ റൂട്ട് 5 ഇല്ലെങ്കിൽ റൂട്ട് 5 തന്നെയായിട്ട് എഴുതുക. ഓക്കെ, 2 7, 2 7 = 14√5 അങ്ങനെയും എഴുതി വയ്ക്കാം, 14√5. ഇനി k⁻⁶ എന്ന സംഖ്യയുടെ വർഗ്ഗമൂലം എത്ര, സ്ക്വയർ റൂട്ട് കാണണം. √k⁻⁶ കാണണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ എപ്പോഴും റൂട്ട് എടുക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ വരിക. പൊതുവിൽ നിങ്ങൾ ആലോചിക്കും, റൂട്ട് 16 എടുക്കണോ വേണ്ടയോ. പലരും ആൻസർ എഴുതി വയ്ക്കും എന്താണ്, k⁴ എന്ന് എഴുതി വയ്ക്കും. തെറ്റാണ്, k⁻⁶ റൂട്ട് k⁴ ആണോ, അല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടല്ലാന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തെടുത്താൽ നേർ പകുതി, ഇതിപ്പോൾ നോക്കിയാൽ k⁻⁶ എങ്ങനെ ആവും, തമ്മിൽ തമ്മിൽ ഒരേപോലെ ഗുണിക്കുമ്പോഴല്ലേ ആവും. ഇപ്പോൾ നമ്മൾ √8 × 8, അതിനല്ലേ നമ്മൾ 8 എടുക്കുക. ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ, ഈ k⁻⁶ എങ്ങനെയാണ് വരിക, രണ്ടെണ്ണം ഒരേപോലെ തമ്മിൽ ഗുണിക്കണം. എന്തൊക്കെ തമ്മിൽ ഗുണിച്ചിട്ടുള്ളതാണ് നോക്കി നോക്കി, k⁻⁸ × k⁻⁸ ഇങ്ങനെയല്ലേ k⁻⁶ ആവുക. അതായത് √8 × √8 എന്ന് പറഞ്ഞാൽ 8 നമുക്ക് ഉത്തരം എടുക്കണമെങ്കിൽ, k⁻⁶ ആവണമെങ്കിൽ k⁻⁸ × k⁻⁸ അപ്പോഴാണ് 8√16 ആവുക. അപ്പോൾ ആൻസർ എന്ത് എടുക്കാം നമുക്കിവിടെ, k⁻⁸. ഇതിന് എന്ത് നമുക്ക് ലോജിക്ക് മനസ്സിലാവും, 16 കെയുടെ മുകളിൽ 16 ആണെങ്കിൽ കെയുടെ മുകളിൽ 8 ആണ് ആൻസർ.
ഇനി ഞാനിങ്ങോട്ട് ചോദിക്കുകയാണ്, കെ റേസ്റ്റ് 24 റൂട്ട് വർഗ്ഗമൂലം എത്ര? 24 24 പകുതി 12, കെ റേസ്റ്റ് 12. ഇനി കെ റേസ്റ്റ് 28 28 വർഗ്ഗമൂലം എത്ര? 28 ഇവിടെ നമ്മൾ പറഞ്ഞു 16 അതിൻ്റെ പകുതി 8 24 പകുതി 12 28 പകുതി റൂട്ടാണോ ഞാൻ ചോദിച്ചത്? റൂട്ട് റൂട്ട് എടുക്കുമ്പോൾ കെ റേസ്റ്റ് ടു 14 പകുതി എടുത്താൽ മതി. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് പോർഷനാണ് ദശാംശ സംഖ്യ വന്ന് റൂട്ട് എങ്ങനെ എടുക്കും. ഇവിടെ നോക്കി 1.21.00049 വരും, 0.0014 ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം നോക്കി, ദശാംശം എണ്ണിക്കഴിഞ്ഞാൽ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര ദശാംശം ഉണ്ട്? രണ്ട് പോയിൻ്റ് അല്ലേ ഉള്ളത്? ഇവിടെ 4 ഉണ്ടാവും അല്ലേ ഉള്ളത്? 1, 2, 3, 4, 5, 6 6 പോയിൻ്റ് 2 പോയിൻ്റ്. എപ്പോഴും ഇരട്ട സംഖ്യകൾ മാത്രമാണ് ഉണ്ടാവുക, ഒറ്റ സംഖ്യ ഉണ്ടെങ്കിൽ ഉത്തരവില്ല. അപ്പോൾ അത് എക്സാംസ് ചോദിക്കുകയില്ല, അത് വേറെ രീതിയിലൊക്കെ നമുക്ക് പിന്നെ വെറുതെ കൺഫ്യൂഷനാണ്. ഒരിക്കലും ഞാൻ ഇതുവരെ എക്സാംസ് ചോദിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ 1 ഇങ്ങനെ ചോദിക്കാമെന്ന് വയ്ക്കുക, 144 നമ്മൾ ഇവിടെ എടുത്തുള്ളേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുകയില്ല. റൂട്ട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പാടാണ്. ഇങ്ങനെ വന്നാൽ കാരണം ഒരു ദശാംശമേ ഉള്ളൂ, ഒരു ദശാംശം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും 2 അല്ലെങ്കിൽ 4, 6, 8 ഇങ്ങനെയൊക്കെ വരും. ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങളൊന്നും ഒരു മനസ്സിലാക്കണം, ഇത് 2 ശരിക്കും റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കുമ്പോഴല്ലേ. ഇവിടെ 2/2 ഒരു ദശാംശം എന്ന് മനസ്സിലാക്കുക. ഒരു ദശാംശമാണ് ഉത്തരത്തിൽ ഉണ്ടാവുക. ഇവിടെ 4 ഇവിടെ 4 ഉള്ളത് മുകളിൽ 4 റൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? റൂട്ട് എന്ന് പറയുമ്പോൾ 2 ഡിവൈഡ് ചെയ്യുക. ഇവിടെ 2/2 1 4/2 എന്ന് പറഞ്ഞാൽ 2. ഇത് എങ്ങനെ 2 നമ്മൾ എഴുതുക? 49 റൂട്ട് കണ്ടുപിടിക്കണം. എത്ര വരും 49 റൂട്ട്? 7 7 2 കൊടുത്താൽ ഉത്തരമായി. ഇവിടെ 121 11 11 1 കൊടുത്താൽ എത്രയായി? 1.1 അങ്ങനെ 1.1 × 1.1 ചെയ്താൽ മാത്രമേ 1.21 കിട്ടുള്ളൂ, 121 2 കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് 12 ഉത്തരം. ഇവിടെ 6 6/2 എന്തുകൊണ്ടാണ് 2 എടുക്കാൻ കാരണം? റൂട്ട് വന്നാൽ 2 ക്യൂബ് റൂട്ട് 3 അപ്പോൾ 3 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും റൂട്ട് 2 2 ഡിവൈഡ് ചെയ്യുക. 3 ദശാംശം ഉണ്ടാവും. 3 ദശാംശം ഉണ്ടായിരിക്കും. എന്തായിരിക്കും? 0.012. ഇനി 2 × 2 2 × 2 1 9 9 ഒരു ദശാംശമാണുള്ളത്. തീർച്ചയായിട്ടും ഒരു ലൈക്ക്, നിങ്ങൾ 2 ചെയ്യേണ്ട ആവശ്യമില്ല, 2 എന്ന് പറഞ്ഞ പോലെ ഒരു ലൈക്ക് ചെയ്താൽ മതി. സോ നാളെ നിങ്ങളുടെ കമൻറ്റ്, വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക. കാരണം നിങ്ങളുടെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഒരുപാട് ആളുകളേക്ക് റീച്ച് എത്തുന്നത് നമ്മുടെ വീഡിയോ. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ ആളുകൾക്ക് എത്തട്ടെ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.